ടെസ്റ്റിനു പിന്നാലെ ലോക ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യക്ക് സ്വർണ മെഡൽ നേടിക്കൊടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ഗോൾഡൻ ബോയ് നീരജ് ചോപ്ര. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോയിൽ 88.17 മീറ്റർ ദൂരം താണ്ടിയാണ് ഇന്ന് നീരജ് സ്വർണമണിഞ്ഞത്. തന്റെ രണ്ടാം ശ്രമത്തിലാണ് നീരജിന്റെ നേട്ടം. പാകിസ്ഥാന്റെ അർഷാദ് നദീം വെള്ളിയും ചെക്ക് റിപ്പബ്ലിക്കിന്റെ യാക്കൂബ് വെങ്കലവും നേടി. ഇന്ത്യയുടെ കിഷോർ കുമാർ ജന 5ാം സ്ഥാനത്തും ഡി പി മനു 6ാം സ്ഥാനത്തുമെത്തി. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻഷിപ്പിൽ നീരജ് വെള്ളി നേടിയിരുന്നു. അന്ന് 88.13 മീറ്റർ ദൂരമാണ് കണ്ടെത്തിയത്. ഈ വർഷം പരിക്ക് പലതവണ നീരജിനെ വേട്ടയാടിയിരുന്നു. എന്നാൽ തന്റെ പരിശീലനത്തിലൂടെയും ഭക്ഷണക്രമത്തിലൂടെയും നീരജ് പരിക്കിനോട് പോരാടിയാണ് ബുഡാപെസ്റ്റിൽ എത്തിയത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയാണ് നീരജ് ഇന്ത്യയുടെ യശസ്സുയർത്തിയത്. ഒളിമ്പിക്സിലെ അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം നേടിത്തന്ന നീരജിലൂടെ തന്നെ രാജ്യത്തിന് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലും താരം സ്വർണം നേടിത്തന്നിരിക്കുകയാണ്. ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട താരമായി നീരജ് ഇതിനോടകം മാറിക്കഴിഞ്ഞു. ഏഷ്യൻ ഗെയിംസിലും ഡയമണ്ട് ലീഗിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം നേടിയ മറ്റൊരു അത്ലറ്റും ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. ലോക റാങ്കിങ്ങിലും 1ാം സ്ഥാനത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ താരവും നീരജ് തന്നെ. 2012 ലക്നൌവിൽ ആദ്യ ദേശീയ ജൂനിയർ സ്വർണം നേടിയാണ് നീരജ് ഇന്ത്യക്കാരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയത്. 68.46 മീറ്റർ എറിഞ്ഞ് ദേശീയ റെക്കോർഡും തിരുത്തി. അന്താരാഷ്ട്ര തലത്തിൽ നിറമങ്ങിയ തുടക്കമാണ് നീരജിന് ലഭിച്ചത്. 2013 ഉക്രൈനിൽ നടന്ന ലോക യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ ലഭിച്ചത് 19ാം സ്ഥാനം മാത്രം. ചൈനയിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 9ാം സ്ഥാനവുമായി മടങ്ങേണ്ടി വന്നു. ലോക റെക്കോർഡുകാരനായ ഉവെ യോഹന്നയുടെയും വെർണർ ഡാനിയൽസിന്റെയും ഗാരി കാൽവർട്ടിന്റെയും ഗ്ലൗസ് ബാൽട്ടൻസിന്റെയും ശിഷ്യനായത് നീരജിന്റെ കരിയറിൽ തന്നെ നിർണായകമായിരുന്നു. 2016 ശേഷം നീരജിന്റെ ജൈത്രയാത്രയാണ് ലോകം കണ്ടത്. ലോക അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി. 86.48 മീറ്റർ എറിഞ്ഞാണ് ലോക ജൂനിയർ റെക്കോർഡും ഇന്ത്യൻ താരം സ്വന്തം പേരിൽ കുറിച്ചത്. പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2018 ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണത്തിലേക്ക് എറിഞ്ഞു. ഇതിനിടയിൽ കൈമുട്ടിന് പരിക്കേറ്റതിനെ തുടർന്ന് നീരജ് ചോപ്ര കുറച്ചുകാലം വിട്ടുനിന്നിരുന്നു. 2019 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലും ദേശീയ ഓപ്പൺ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലും നീരജിന് പങ്കെടുക്കാനായില്ല. 2020 കോവിഡിനെ തുടർന്ന് പരിശീലനവും മുടങ്ങി. തുടർന്ന് വൻ തിരിച്ചുവരവ് നടത്തിയത് 2021 ആ വർഷം നടന്ന 5 മത്സരങ്ങളിൽ 4 എണ്ണത്തിലും 83 മീറ്ററിന് മുകളിൽ ദൂരം കുറിച്ചു. തുടർന്ന് ടോക്കിയോയിലും ഈ ആത്മവിശ്വാസം നീരജ് കൈവിട്ടില്ല. ഒളിമ്പിക്സിൽ 87.58 മീറ്റർ എറിഞ്ഞ് ഇന്ത്യക്ക് ചരിത്ര മെഡൽ സമ്മാനിച്ച ശേഷം കുറച്ചുകാലം മത്സരരംഗത്ത് നിന്നും വിട്ടുനിന്നു. ഫിൻലാൻഡിൽ നടന്ന പാവോനൂർമി ഗെയിംസിൽ 89.30 മീറ്റർ എറിഞ്ഞ് സ്വന്തം റെക്കോർഡ് മെച്ചപ്പെടുത്തി. തുടർന്ന് സ്വീഡനിൽ നടന്ന ഡയമണ്ട് ലീഗിലും 89.94 മീറ്റർ എറിഞ്ഞ് ഒരിക്കൽ കൂടി റെക്കോർഡ് മെച്ചപ്പെടുത്തി. കഴിഞ്ഞില്ല, യുജിനിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരത്തിന്റെ ആദ്യ വെള്ളി മെഡൽ നേട്ടവും രാജ്യം കണ്ടു. ഇപ്പോഴിതാ ബുഡാപെസ്റ്റിൽ ഒരു ഇന്ത്യൻ അത്ലറ്റും ഇതുവരെ കൈവരിക്കാത്ത നേട്ടവും നീരജ് നേടിയിരിക്കുന്നു. ജാവലിൻ ത്രോയിൽ 25കാരനായ നീരജിന്റെ നേട്ടങ്ങൾക്കായി രാജ്യം ഇനിയും കാത്തിരിക്കുകയാണ്.